ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ഗിമിക്കുകൾ സോഷ്യൽ മീഡിയ നടത്തുന്നവർ നടത്താറുണ്ട്. വിവിധ പ്ലാറ്റ്ഫോമിൽ പലതരത്തിലുള്ള ഗിമിക്കുകൾ നടത്തുന്നു. ഇപ്പോൾ ലക്നൌവിൽ നിന്നുള്ള വാർത്ത വളരെ വിചിത്രമാണ്. ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ ഭാര്യയുടെ കുളിമുറി ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച യുവാവ് അറസ്റ്റിലായി. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് സംഭവം. ഭാര്യ കുളിക്കുന്ന ദൃശ്യം വീഡിയോ കോളിനിടെ പകർത്തിയാണ് യുവാവ് പിന്നീട് ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. സമൂഹമാധ്യമങ്ങളിൽ സജീവമായ സന്ദീപ് എന്ന യുവാവാണ് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഭാര്യയുടെ കുളിമുറി ദൃശ്യം പങ്കുവച്ചത്. 3 വർഷം മുമ്പാണ് സന്ദീപ് ഈ യുവതിയെ വിവാഹം ചെയ്തത്. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സന്ദീപ് ഒരിക്കൽ ഭാര്യയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർ കുളിക്കുകയായിരുന്നു. വീഡിയോ കോൾ ഓണായിരുന്നതിനാൽ സന്ദീപ് കുളിമുറി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിച്ചു. ഫേസ്ബുക്കിൽ ഫോളോവേഴ്സിനെ കണ്ടെത്തുന്നതിനായി സന്ദീപ് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടയുടൻ നീക്കം ചെയ്യാൻ ഭാര്യ ആവശ്യപ്പെട്ടെങ്കിലും സന്ദീപ് ചെവിക്കൊണ്ടില്ല. ഇതോടെ ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയായിരുന്നു. ഭാര്യ പരാതി നൽകിയ വിവരം അറിഞ്ഞതോടെ സന്ദീപ് ഈ വീഡിയോ നീക്കം ചെയ്തു. പിന്നീട് ഫേസ്ബുക്ക് അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പോഴേക്കും ഒട്ടേറെ ആൾക്കാർ വീഡിയോ കണ്ടു കഴിഞ്ഞിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഫേസ്ബുക്കിൽ എന്തും കാണിക്കാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വാർത്ത. സ്വന്തം ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് ഫോളോവേഴ്സിനെ കൂട്ടാൻ ശ്രമിക്കുന്ന യുവാവ്. സോഷ്യൽ മീഡിയ അഡിക്ഷനായി കഴിഞ്ഞ ലോകത്ത് ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇത് ഉത്തർപ്രദേശിലെ മാത്രം സംഭവമല്ല, ഇങ്ങ് കേരളത്തിലും ഇതുപോലുള്ള പല വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കാറുണ്ട്. ആരും പരാതിപ്പെടാത്തത് കൊണ്ട് ഇത് പുറം ലോകം അറിയാതെ പോകുന്നു. ഈ യുവാവ് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്തത് സ്വന്തം ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതാണ്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് 10,000-ക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഇയാൾ. ഭാര്യ വിളിച്ചു പറഞ്ഞിട്ട് പോലും അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൂട്ടാൻ വേണ്ടി, അതിൻ്റെ റീച്ചിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരു തലമുറ വളർന്നു വരുന്നു ലോകത്ത്. ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും മറ്റ് പ്ലാറ്റ്ഫോമുകളും എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും പരിചിതമാണ്. അതുകൊണ്ട് തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ഇത് നടത്തുന്നവർ. ഈ മാർഗങ്ങൾ പലപ്പോഴും അപഥ സഞ്ചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇയാൾ ചെയ്തത് സ്വന്തം ഭാര്യയുടെ നഗ്നത പകർത്തി ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അതിനു വേണ്ടി അങ്ങനെ ഒരു കൃത്യം ചെയ്ത് പണം വാങ്ങാൻ ഇയാൾ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കൃത്യം ചെയ്ത് പണം വാങ്ങുന്ന പ്രവണത പലയിടത്തും ഉണ്ടാകാറുണ്ട്. പലരും നഗ്നത കാട്ടിക്കൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നഗ്നത കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നഗ്നമായ അശ്ലീലപരമായ ദൃശ്യങ്ങൾ ഇട്ടുകൊണ്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവ വികാസമാണ് ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത്.